എങ്ങനെമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എങ്ങനെമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾക്കൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. എങ്ങനെമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ക്രിസ്തീയത്തിൽ 21-ാമത്തെ ഗീതം പാടുമ്പോൾ ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയത്തിൽ 21-ാമത്തെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
എല്ലാ കാലവും എല്ലാ സമയവും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിന്നെ
കഴിയും
ദുഷ്ടജീവിതമുള്ളവരായും സഹോദരനെ കൊന്നതുപോലെ കണ്ട അവനെ കൊല്ലുവാൻ സംഗതി എന്ന് തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് രീതിയും ഉള്ളതാകുന്നവരെ സഹോദരന്മാരെ ലോകം നിങ്ങളെ ആശ്ചര്യപ്പെടുന്നത് നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തെ വസിക്കുന്നു. സഹോദരത്തെ വഹിക്കുന്നവൻ എല്ലാം കൊലപാതകൻ ആകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങളറിയും. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ ഒന്നിക്കാൻ വളർന്നു വരണം. സൗമ്യയാകുന്ന അക്ഷയഭൂഷണത്താൽ ഞങ്ങളെ അലങ്കരിക്കണം.
ഇന്ദ്രിയ ജയം ഞങ്ങൾക്ക് നൽകണമേ. ഇങ്ങനെ ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും സകല കാര്യങ്ങളിലും വിവേകമുള്ളവരായി സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ കൃപയുള്ളവരുമാകണമേ. സകലത്തിന്റെ മുഴുവനാകുന്ന പിതാവായ ദൈവമേ, ഈ സമയത്തോടെ ഞങ്ങളെ ക്ഷേമത്തോടെ നിർവന്നിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതിവാത്സല്യ മാതൃകരണി ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുടെ കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അത് ഞങ്ങളെ നടത്തേണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതി ബഹുമാനം ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാലാം ഞായറാഴ്ചയിലേക്കുള്ള ആരാധനാക്രമം പേജ് 43, പേജ് നമ്പർ 43. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ ഉത്തരവരായി തീരണമേ. തേജവചമായി ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് തന്നെ ധിക്കരിച്ചവരെ ഓടിച്ചു കളകി തന്റെ സമാധാനത്താൽ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും തന്റെ മുഖദർശനത്താൽ സ്ത്രീന്മാരെ സ്ഥിരപ്പെടുത്തുകയും സർവസൃഷ്ടിയിലും സ്വന്തോപദേശത്തെ വിധിക്കുകയും ചെയ്ത ശക്തിമാനായ മിശിഹാതപുരാനം, പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നേരത്ത് നമ്മുടെ ആയുസ്സെല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനോദനം യോഗ്യമായിരിക്കുന്നു. മഹത്വമുള്ള വചനമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളെ ദൈവസ്വഭാവത്തിലെ അംശികളാക്കി തീർപ്പാൻ നിന്റെ സ്നേഹം കൊണ്ട് നീ മനുഷ്യനായി തീർന്നു. സൃഷ്ടാവേ, സോമനസ താണാവസ്ഥയിലേക്ക് നീ ഇറങ്ങി വന്നിട്ടും സൃഷ്ടാവെന്ന നിന്റെ സ്തുതിക്ക് കുറവ് വരികയോ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യപുത്രനായിട്ടും നിന്റെ ദൈവത്വത്തിന് വ്യത്യാസം വരികയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ പ്രതി ഞങ്ങളുടെ സാദൃശ്യം ധരിച്ചിട്ടും നിന്റെ ഉന്നതിയുടെ അധികാരത്തിന് നാശം വരികയോ മരിച്ചവനായി തീർന്നിട്ടും നിത്യമായ നിന്റെ ഇരിപ്പിന് ഭേദം വരികയോ ചെയ്തിട്ടില്ല. പീഡാനുഭവമില്ലാത്തവനായ നമ്മുടെ മശിയാതപുരാനെ, നിന്റെ പീഡാനുഭവം കൊണ്ട് നീ ദുഷ്ടനെ മരിച്ചിടുകയും നിന്റെ മരണം കൊണ്ട് മരണത്തെ ജയിക്കുകയും നിന്റെ പുനരുത്ഥാനം കൊണ്ട് ജീവനെ നീ വെളിപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, നിമിത്തമായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് സാധിച്ചിട്ടുള്ള വിസ്മയ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എല്ലായ്പ്പോഴും നിന്നോട് കൃതജ്ഞതയുള്ള ഹൃദയം, സർവനാഴികയും സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന മനസ്ഥിതിയും ഞങ്ങൾക്ക് തരണമേ. നിന്നെ കുറിച്ചുള്ള ജ്ഞാനമാകുന്ന പ്രകാശത്തിന്റെ രശ്മികൾ നിന്നിൽ നിന്ന് പ്രാപിക്കുവാനും മഹത്വമുള്ളതിന്റെ വാതിലുകളിൽ കൂടി നിന്റെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണം. നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിങ്ങൾക്ക് അരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പരമയാഗത്താൽ പാപവർണ്ണത്തിൽ നിന്നും നാശത്തിൽ നിങ്ങളെ വീണ്ടെടുത്തു രക്ഷാകരമായ സുവിശേഷത്തിന്റെ പ്രകാശത്തെ ഞങ്ങൾ ഈശ്വരമായ കർത്താവേ, സുവിശേഷ പ്രകാശത്താൽ ഞങ്ങളുടെ ബോധത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്നെ അറിയാത്ത ജനതകളോട് ഈ സുവാർത്താദൂത അറിയിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ. നിന്റെ വിശുദ്ധ രൂപമായ നല്ലവരം ഞങ്ങൾക്കും അവർക്കും നൽകണമേ. നിന്നെ വിശ്വസിക്കുകയും ആത്മീയമായ ലൗകികമായുള്ള എന്റെ അനുഗ്രഹങ്ങളും ഞങ്ങളും അവരും അനുഭവിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവപുത്രനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആദ്യ ദിവസമായ ഞായറാഴ്ച
സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ചു
Thank you.
Please.
സകല നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ആരാധനയിൽ ഒരുമിച്ച് നിൽക്കാൻ വീണ്ടും ഞങ്ങൾക്ക് അവിടെ നിന്ന ഭാഗ്യത്തിനായി നിനക്ക് ഞങ്ങൾ സ്തുതികളെ അർപ്പിക്കുന്നു, സ്തോത്രങ്ങളെ അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ എല്ലാ ജീവിതാനുഭവങ്ങൾക്കും മധ്യേ നീ നൽകുന്ന അനുഭവങ്ങൾ എത്രയോ വലുതാകുന്നു. കർത്താവേ, എണ്ണിത്തീർപ്പാനാവാത്തവണ്ണം അനുനിമിഷം അനുദിനം അവിടുന്ന് ഞങ്ങൾക്ക് കൃപകളെ നൽകി ഞങ്ങളെ പരിപാലിക്കുന്നല്ലോ. ആ നന്മകളെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമത്തിന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. നിന്റെ നാമത്തിന് ഞങ്ങൾ സ്തുതികളെ അർപ്പിക്കുന്നു. കർത്താവ്, ദീർഘ നാളുകൾക്ക് ശേഷം ദേവാലയത്തിൽ ഞങ്ങൾക്ക് കർത്താവെ ആരാധനയിൽ ചേർന്ന് നിൽപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായ സ്വാഗതം. കർത്താവെ, പാൻഡമിക്കിൻ്റെ ഈ അനുഭവം ലോകം മുഴുവൻ ഇപ്പോഴും വ്യാപിച്ചിരിക്കുമ്പോൾ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യാശയോടെ ഞങ്ങൾക്ക് നോക്കുവാനുള്ള ഏക വീടും കർത്താവിൻ്റെ ദിവസാന്നിധ്യമാണല്ലോ. നിന്നിലേക്ക് ഞങ്ങൾ നോക്കുന്നു, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ അർപ്പണമായി ഈ സ്തോത്ര കാഴ്ചകളെ നിന്റെ അരികിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ വലംബരം വെച്ച് അഭിഷേകം ചെയ്യണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ജന്മദിനമോ വിവാഹ വാർഷികമോ കൊണ്ടാടുന്ന എൻ്റെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കർത്താവിനേക്ക് നോക്കി പ്രവേശിക്കുന്ന പുതിയ വർഷം നന്മകളുടെയും ദൈവാനുഗ്രഹങ്ങളുടെയും വർഷമാക്കി തീർക്കേണ്ടത്. ജീവിതത്തിൽ ഇപ്പോഴായിരിക്കുന്ന അനുഭവങ്ങളിൽ വേണ്ടുവോളമുള്ള ദൈവകൃപ അനുഭവിച്ച് കർത്താവിന് നല്ല സാക്ഷികളായി ജീവിക്കാൻ, വ്യക്തികളായി കുടുംബങ്ങളായി ഞങ്ങളെ ശക്തീകരിക്കണമെന്ന്, തിരുസാന്നിധ്യത്തിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട താമസ്കേലേക്ക് വച്ച് പ്രാർത്ഥനാപൂർവ്വം ഇന്ന് ഈ ശുശ്രൂഷയിൽ ദേവാലയത്തിലും ഭവനങ്ങളുമായി സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു കർത്താവിൻ്റെ എൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ മുഖത്തിപ്പോഴൊരു ചിരിയുണ്ട്, മാസ്ക് മൂലം അത് മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇന്ന് ആരാധനയിൽ നിങ്ങളിലേക്ക് മുഖത്തേക്ക് നോക്കി നിന്ന് വചനം സംസാരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒന്ന്, ഈ റെയിൽവേ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ ഓൺലൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ അടിയിൽ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ടിക്ക് ഇടണം, അത് നമ്മൾ അത് ക്ലിക്ക് ചെയ്യണം. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്നത്, അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണിച്ചിരിക്കുന്ന നമ്പറൊക്കെ ടൈപ്പ് ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്ന് ആളുകളുടെ മുഖത്തേക്ക് ക്യാമറയിൽ നിന്ന് നോക്കി സാധാരണ ഈ മാസങ്ങളിലൊക്കെ ചെയ്ത് പരിചയപ്പെട്ടതിനേക്കാൾ വ്യത്യസ്തമായി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് സംസാരിക്കാൻ കഴിയുമ്പോൾ, ഐ ആം നോട്ട് എ റോബോട്ട്, വി ആർ നോട്ട് റോബോട്ട്സ്, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ദൈവസ്നേഹം ഉള്ളിൽ വസിക്കുന്ന ദൈവമക്കളാണ്, ഞങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിൽ അരികിലായാലും അകലെയായാലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പരസ്പരം പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് ബലപ്പെട്ടിരിക്കുന്ന മക്കളാണ് എന്നുള്ള ആ വലിയ സർവവർത്തമാനം ഇന്ന് ഉറപ്പിക്കപ്പെടുകയാണ്. 8 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ദേവാലയം വീണ്ടും നമ്മൾക്ക് തുറന്ന് ഒരുമിച്ച് ആരാധന നടത്തുവാൻ തക്കവണ്ണം ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ ആഴ്ച അനുവാദം നൽകുകയുണ്ടായാലും ദൈവത്തിന് സ്തുതികളെ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, ദ ടൈംസ് ആർ ചേഞ്ച്, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് വി യൂസ് ടു ഡു ബിഫോർ. അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ആ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിനൊത്ത് നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ ആരാധനകളൊക്കെ ഇപ്പോഴും നടത്താൻ കഴിയണമെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ക്രമീകരണങ്ങളോട് നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിനുള്ള പ്രത്യേക സന്തോഷവും അറിയിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ഇന്നത്തെ ധ്യാനം നാം ഏവെങ്കിലുമായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 26 മുതലുള്ള വാക്യങ്ങളിലാണ്. നാം അറിയിപ്പുകളുടെ കാലത്തിലാണ്. യേശു കർത്താവിൻ്റെ തിരുജനനത്തിന് മുമ്പ്, ബിഫോർ ദി ബർത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, വി നോ ദാറ്റ് ഗോഡ് സെൻഡ് ഹിസ് മെസ്സഞ്ചർ ഓർ ഹിസ് ഏഞ്ചൽ ടു പ്രിപ്പയർ സർട്ടൻ പീപ്പിൾ, ചില ആളുകളെ ആ തിരുജനനത്തിൻ്റെ വേണ്ടി ഒരുക്കുവാൻ അയച്ചു എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നാം സക്രിയാവിനോടുള്ള അറിയിപ്പ് ആണ് ഒരുമിച്ച് ധ്യാനിച്ചത്, അനൗൺസിയേഷൻ ടു സക്രിയ. ഇന്ന് കന്യക മറിയാമിനോടുള്ള ഗബ്രിയേൽ ദൂതന്റെ അറിയിപ്പ് ആണ് ഈ വേദഭാഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ വായിച്ചു നാം കേൾക്കുകയും ഉണ്ടായിരുന്നു. വേദഭാഗം നമുക്ക് പരിചിതമാണ്. ക്രിസ്മസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ക്രിസ്മസ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ലോക്ക്ഡൗണിന്റെ, പാൻഡമിക്കിന്റെ, ലൈഫിന്റെ സ്ട്രഗിൾസിന്റെ, ജീവിതത്തിലെ ചില ചോദ്യങ്ങൾ ഉയരുന്നതിൻ്റെ അനുഭവങ്ങൾക്ക് ഇടയിൽ
സാധാരണയായി നാം ചെയ്തിരുന്ന വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ബഹളം, നാം ലോകം മുഴുവനും ക്രിസ്മസിനോടോ ക്രിസ്തുവിനോടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ആഘോഷങ്ങളായി ക്രിസ്മസിന്റെ എക്സ്പ്രഷൻസ് മാറ്റപ്പെട്ട ആ അവസരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിന് ഈ പ്രാവശ്യം ക്രിസ്മസ് നാം കൊണ്ടാടുമ്പോൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്മസ് ഏറ്റവും അധികം അർത്ഥപൂർണമായി നമുക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്മസ് ഈസ് മോർ മീനിങ് ഫുൾ ദിസ് ഇയർ ദാൻ എവർ ബിഫോർ ഫോർ ദ ബൈബിൾ. ഇൻ ദ ബൈബിൾ ദ ക്രിസ്മസ് ദാറ്റ് വി സീ ഇസ് ദ ഡിവൈൻ ഇന്റർവെൻഷൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിൽ അല്ലെ, ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇറങ്ങി വരവാണ് ക്രിസ്മസ്. മനുഷ്യനാൽ അസാധ്യമായിരിക്കുന്ന കാര്യത്തിലേക്ക് കർത്താവ് ഇടപെട്ട് മാനവർക്ക് ലോകത്തിന് തന്റെ സ്നേഹത്താൽ രക്ഷയേകുന്നതിന്റെ വലിയ ഓർമ്മപ്പെട്ടത്. അപ്പോൾ ഈ നാളുകളിലൊക്കെ മനുഷ്യനാൽ സാധ്യമല്ല എന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ മനുഷ്യനാൽ സാധ്യമല്ല. അതിന്റെ ഇടയിലാണ് ഇന്ന് നാം വായിക്കുന്ന ഈ വാക്യങ്ങൾ ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു ഗബ്രിയൽ ദൂതൻ മറിയയോട് പറഞ്ഞതാണ്. അപ്പോൾ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, തിരുവചനത്തിന്റെ മുൻപാകെ വീണ്ടും ഞങ്ങളുടെ തലകളെ ഉണക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു ക്രിസ്മസിന്റെ കാലത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന ഈ നാളുകളിൽ ക്രിസ്മസ് ഞങ്ങൾക്കായി ഒരുക്കിയ ആ വലിയ സന്ദർഭമാണ്, രക്ഷയുടെ സന്ദർഭമാണ്. അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ജനിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന്, ആ രക്ഷയുടെ അനുഭവത്തിൽ ബലപ്പെട്ടു വരുവാൻ വളർന്നു വരുവാൻ ഞങ്ങളെ നിസ്സഹായിക്കണമേ. കർത്താവേ, സഖറിയാവിനെയും എലിസബേത്തിനെയും മറിയയെയും യോസേഫിനെയും ഒക്കെയും എങ്ങനെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ രക്ഷണീയ വ്യാപാരത്തിന് പങ്കുകാരാകുവാൻ നീ ഒരുക്കി, അങ്ങനെ ഈ നാളുകളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെയും ഒരുക്കിക്കൊള്ളണമേ. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ ആഗ്രഹിക്കും വണ്ണം അതിനോട് പ്രതികരിക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. ഇന്നത്തെ അടുത്ത നേരത്തെ വചനധ്യാനം ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ബലം നൽകുന്നതിന് മുഖാന്തരമായി ഭവിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. നാം എല്ലാവരും ഈ നാളുകളിൽ ടെക്നോളജിയുമായിട്ട് അധികം ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് അല്ലേ. നമ്മുടെ വീടുകളിലാണ് നമ്മൾ കൂടുതൽ സമയം, മോർ ടൈം വി ആർ സ്പെൻഡിങ് വിത്ത് ഇൻ അവർ ഹോംസ് ആൻഡ് ദ ഇൻവോൾവ്മെന്റ് വിത്ത് ടെക്നോളജി ഗാഡ്ജറ്റ്സ് ഹാസ് ഇൻക്രീസ്ഡ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി, സംസാരിക്കുന്നതിന് വേണ്ടി, തമ്മിൽ തമ്മിൽ കാണുന്നതിന് വേണ്ടി, ക്ലാസ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി, ഓഫീസ് ജോലി ചെയ്യുന്നതിന് വേണ്ടി എല്ലാം നമ്മൾ ടെക്നോളജി ഉപയോഗിക്കും. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ പറയുമായിരുന്നു ഈ ഫോൺ വിളികൾ അല്ലെ, ഇപ്പോഴല്ല, ഈ അടുത്ത സമയത്തല്ല, കുറെ നാളുകൾ, കുറച്ചും കൂടെ നാളുകൾക്ക് മുമ്പ് എന്റെ ചെറുപ്പത്തിലൊക്കെ അടുത്തടുത്തൊക്കെയുള്ള കുറെ വീടുകളിൽ നമ്മുടെ നെയ്ബറുകളിലൊക്കെ ഒരു ഫോണൊക്കെയാണ് ഉള്ളത്. അപ്പോഴൊരു ഫോൺ നമുക്ക് വേണ്ടി വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കോളാണ് എന്ന് അറിയാം. ഞങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഇല്ലാത്ത ഒരു ടൈം എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫാമിലി, ഒരു ഫ്രണ്ടിന്റെ നമ്പറാണ് ഞങ്ങളുടെ റിലേറ്റീവ്സിലേക്ക് കയ്യിലുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വിളിക്കും, അവിടെ പോയി വർത്താനം പറയാം. അപ്പോൾ ഒരു ഫോൺ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അസമയത്ത് ഒരു ഫോൺ വന്നാൽ നമ്മൾ പേടിക്കുന്ന ഒരു സമയമുണ്ടാകും അല്ലേ. രാത്രിയിൽ ഒരു കോൾ വന്നാൽ, ഇപ്പൊ നമ്മളെല്ലാവരും രാത്രി വാട്സാപ്പിൽ മിക്കവാറും ഓൺലൈനല്ലേ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓൺലൈൻ ആയിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു രാത്രിയിൽ, അല്ലെങ്കിൽ പാതിരായിക്ക് അതിരാവിലേക്ക് ഒരു ഫോൺ വന്നാൽ എന്തു പറ്റി എന്ന് പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്ത വിടുന്ന ഒരു സമയം. ശരിക്കും പറഞ്ഞാൽ ഈ മറിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരി ജീവിതത്തിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വന്ന വളരെ വ്യത്യസ്തമായ ഒരു വിളിയാണ്. മറിയ യോസേഫിന് വിവാഹം നിശ്ചയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഷീ വാസ് pledged to be married to a man named Joseph, and she was preparing for another kind of life. നമുക്ക് വേദവസം വായിക്കുമ്പോൾ അറിയാം ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപ മറിയയ്ക്ക് ലഭിച്ചു. കർത്താവിനോട്, ദൈവത്തിനോട് ഉള്ളമുണ്ട്, ഒരു താല്പര്യം, ജീവിതം കൊണ്ട് മറിയയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിന് വേണ്ടി താൻ വിഭാവനം ചെയ്ത, അല്ലെ, സ്വപ്നം കണ്ടിരുന്ന ഒരു രീതി, ഒരു ലൈഫ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അരികിലേക്ക് വന്നു, അകത്ത് പ്രവേശിച്ചു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുന്നു. അപ്പോൾ മറിയയുടെ ഒരു റെസ്പോൺസ് നമ്മളോട് വായിക്കുന്നുണ്ട് അല്ലേ, ഇത് എന്തോ ഒരു വന്ദനം. വാട്ട് എ ഗ്രീറ്റിംഗ് ഇസ് ദിസ്. മറിയ അവിടെ അതിശയിക്കുകയാണ്. മറിയയ്ക്ക് അവിടെ അത് ഉൾക്കൊള്ളുവാൻ ആ സമയത്ത് തൻ്റെ ലൈഫിന്റെ
മുമ്പേ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വന്ദനം, വന്ന ഒരു ഫോൺ കോൾ പോലെ അല്ലെ, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വിളി. ഇത് എന്തോ ഒരു വിളിയാണ്, ഇത് എന്തോ ഒരു ഹൃദയമാണ്. മറിയയുടെ ദൂതൻ ഗബ്രിയേൽ അന്ന് കൊടുത്ത വർത്തമാനം, ഒരു പക്ഷേ മറിയയുടെ ലൈഫിനെ നമ്മളൊന്ന് വെച്ചാൽ, ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ഒരു സാധാരണ ജീവിതം തുടരുവാൻ തക്കവണ് നസറേൽ എന്ന ചെറിയ ഗ്രാമത്തിൽ തനിക്ക് വേണ്ടി ചില ചെറിയ സ്വപ്നങ്ങൾ ഒരുപക്ഷെ സ്വരൂപിച്ചു വെച്ച ഒരു പെൺകുട്ടി, അതിൽ നിന്ന് എത്രയോ വലിയ ഒരു ദൗത്യത്തിലേക്കാണ് മറിയെ ദൈവം വിളിച്ച് ആക്കുന്നത്. The dreams, the plans, whatever she had imagined for herself, the calling that she received was way bigger, way more important than anything that she could have imagined. മറിയയുടെ ആ വിളിയില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഒരു റെവലേഷൻ അതിനാണ്. ഈ നാളുകളുടെ സത്യം പറഞ്ഞാൽ വെളിപ്പെടുത്തലുകളുടെ കാലമാണ്, അനൗൺസിയേഷൻ, ടൈം ഓഫ് അനൗൺസിയേഷൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ, അറിയിപ്പുകളുടെ കാലം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വെളിപ്പെടുത്തലുണ്ട്. ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി ഇതാണ്, അതിൽ നീ വഹിക്കുന്ന പങ്ക് ഇതാണ്, അവർക്ക് വെളിപ്പെടുകയാണ്. സക്രിയാവ് ആരാധനയിൽ നിൽക്കുന്ന സമയത്താണ് സക്രിയാവിന് ദർശനം ലഭിക്കുന്നത്. സാധാരണഗതിയിൽ സക്രിയാവിന്റെ ദർശനം ഒരു പക്ഷേ അന്നത്തെ നോർമലുമായിട്ട് കുറച്ചും കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. സക്രിയാവ് ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി സംസാരിക്കാൻ വയ്യാത്തവനായി കണ്ടപ്പോൾ തന്നെ ജനം എല്ലാം പറഞ്ഞു, അവനൊരു ദർശനം കണ്ടിരിക്കുന്നു, അവനൊരു ദർശനം ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ മൗനമായി പോയി. അപ്പൊ അക്സെപ്റ്റഡ് ആണ് സക്രിയാവിനും ഉണ്ടായത്. എന്നാൽ മറിയയ്ക്ക് ഉണ്ടായത്, മറിയയോട് ദൂതൻ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്, അവനെ യേശു എന്ന് പേര് വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറി പറയാം, ഞാൻ പുരുഷനെ അറിയാം, ഇത് എങ്ങനെ സംഭവിക്കും, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ. അപ്പോൾ സക്രിയാവിന്റെ ദർശനം അത് അക്സെപ്റ്റബിളിന്റെ ഉള്ളിൽ നിൽക്കുന്നുവെന്ന് ഒരു പക്ഷേ നമ്മൾക്ക് പറയാൻ കഴിയുമെങ്കിൽ, മറിയേക്ക് ഉണ്ടായ അരുളപ്പാട് അന്നത്തെ സൊസൈറ്റിയുടെ നോർമുകളിൽ അക്സെപ്റ്റഡ് എന്ന് പറയുന്നതിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഈ വിളി നമ്മൾക്ക് ചില പാഠങ്ങൾ നൽകി തരികയാണ്. ദൈവിക നിയോഗത്തിനെയും പദ്ധതികളെയും ചില മനുഷ്യ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ ഒതുക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അറിയാതെ ശ്രമിക്കുക. നമ്മൾക്ക് തന്നെ ലോകപ്രകാരം സെറ്റ് ചെയ്തിരിക്കുന്ന ചില ചട്ടക്കൂടുകൾ അത് ഭേദിക്കുവാൻ നമ്മൾക്ക് കഴിയാതെ അതിനുള്ളിൽ തന്നെ കേജിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ, നമ്മളെ ആരും കേജിലാക്കിയിട്ടില്ല, സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ ജീവിക്കുന്നു, സ്വതന്ത്ര മനുഷ്യരായി നമ്മൾ ജീവിക്കുന്നു, എന്റെ ഇഷ്ടം പോലെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴും അറിയാതെ ലോകപ്രകാരമുള്ള ചില കേജുകൾക്കുള്ളിൽ നാം ജീവിക്കുന്നെങ്കിൽ മറിയയ്ക്കുണ്ടായ വിളി, ദൈവിക നിയോഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ലോകത്തിന്റെ കൂടുകൾക്കുള്ളിൽ, ചങ്ങലകൾക്കുള്ളിൽ പെട്ട് പോകാൻ വേണ്ടി അല്ല മനുഷ്യ ജീവിതം, അതിനപ്പുറമായി ചില ദൈവിക നിയോഗങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്കുണ്ട്. എന്റെ പദ്ധതികൾക്കപ്പുറമായി ദൈവത്തിന്റെ ഇഷ്ടം നടത്തപ്പെടുവാനുള്ള തോന്നണം എന്റെ ലൈഫിനെ കുറിച്ച് കർത്താവിന് ഒരു സ്വപ്നമുണ്ട്, കർത്താവിന് ഒരു താല്പര്യമുണ്ട്, അതിനോട് ഉള്ള റെസ്പോൺസ് ആണ് നമ്മുടെ ലൈഫിന്റെ ജേർണിയെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ദൈവവിളിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ക്രിസ്മസിനെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നതാണ് അല്ലെ, ക്രിസ്മസിനെ വളരെ ക്യൂട്ടായി, വളരെ മാർക്കറ്റബിൾ ആയിരിക്കുന്ന ഒരു ഒരു ഫെസ്റ്റിവലായി ഒക്കെ ഇന്ന് ലോകം മാറ്റുന്നുണ്ട്. എന്നാൽ മറിയയുടെ ജീവിതം നമ്മളോട് പറയുകയാണ്, തുടർന്ന് നമ്മൾ കാണുന്ന ക്രിസ്മസ് സംഭവം, നമ്മൾ ക്രിസ്മസിന്റെ ലോകം പറയുന്ന ഗ്രീറ്റിംഗ് കാർഡുകളിൽ പറയുന്ന കഥയല്ല, മുമ്പോട്ട് നമ്മൾ വായിക്കുന്ന ക്രിസ്മസ് സംഭവം നമ്മളോട് പറയുകയാണ്. അങ്ങനെ സാനിറ്റൈസ് ചെയ്ത, മാർക്കറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ക്രിസ്മസിനെ അല്ല നമ്മൾ കാണുന്നത്, മനുഷ്യന്റെ സ്ട്രഗിൾസിന്റെ മണമുള്ള ചില ജീവിതങ്ങൾ, അതിൽ കൂടെ ദൈവം തന്റെ രക്ഷണീയ പദ്ധതിയെ നടപ്പിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രധാനമായി ഒരു കഥാപാത്രമാണ് ഈ മറി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ ജീവിതങ്ങൾ നമ്മൾക്ക് ഈ നാളുകളിൽ പരിചയപ്പെടുത്തുമ്പോൾ, ഡിവൈൻ ഇന്റർവെൻഷൻ ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് പ്ലാൻ ഓഫ് സാൽവേഷൻ ഫോർ ദി വേൾഡ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ചില ഭാഗങ്ങൾ. ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് പ്ലാൻ ഫോർ ദ സാൽവേഷൻ ഓഫ് ദി വേൾഡ്, നമ്മളെ ദൈവം വിളിക്കുന്നു, ദൈവത്തിന് നമ്മളുടെ ജീവിതങ്ങളെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ചില ജീവിതങ്ങളെ നേടുവാൻ തക്കവണ്ണം,
ചിലർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ തോന്നണം, ചിലർക്ക് രക്ഷയുടെ ആ രുചിയൊന്നും ലഭിക്കുവാൻ തോന്നണം. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കർത്താവ് കൂട്ടിച്ചേർത്തത്, കർത്താവ് വിളിച്ച് അടുപ്പിച്ചത് ആ ദൈവിക ഉദ്ദേശത്തോടു കൂടിയാണ്. എൻ്റെ ലൈഫിന് അങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത് നാം ചിന്തിക്കണം, നാം ഓർക്കണം. എപ്പോഴും ഈ വാദഭാവങ്ങൾ ഈ നാളുകളിൽ നമുക്ക് അത് എംഫസൈസ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ കൈകളും ദൈവത്തിൻ്റെ കാലുകളും ഇന്ന് നമ്മളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഓരോന്നും നാം ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ കൈയായി മാറേണ്ടതും ദൈവത്തിൻ്റെ കാലായി മാറേണ്ടതും ദൈവത്തിൻ്റെ നാവായി മാറേണ്ടതുമാണ്. അതിനായിട്ടാണോ അതിന് വിപരീതമായിട്ടാണോ ഇന്ന് എന്നെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയൊരു ചാലഞ്ച്. മറിയ ലൈഫിൻ്റെ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെങ്കിൽ പോലും അവിടെ തനിക്ക് ഒരുപക്ഷെ അതിൻ്റെ റിപ്പർക്കഷൻസ്, ഈ ഒരു കോളിംഗ് ഏറ്റെടുക്കുന്നതിൻ്റെ റിപ്പർക്കഷൻസ് സാധാരണയായി തൻ്റെ പ്ലാൻസ് പോയെന്ന് മാത്രമല്ല തൻ്റെ ജീവിതത്തിനെ പോലും അപകടത്തിലാക്കാവുന്ന വിധത്തിലുള്ള റെസ്പോൺസ് ലോകത്തിൽ നിന്ന് ലഭിക്കാമാവും. എന്നാൽ അവിടെ മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. നിന്റെ വാക്ക് അല്ലെ, ദൈവത്തിൻ്റെ വാക്ക്, അത് ഈ വചനമാണെന്ന് നമുക്ക് അറിയാം. നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയയുടെ ഉദരത്തിൽ ഈ വാക്ക് അല്ലെ, ദൈവത്തിൻ്റെ വചനം ജഡമായി തീരുകയാണ്. When Mary, the young woman, submitted herself, her life, and dedicated it for the fulfillment of the word of God, we see that the word became flesh within her womb. അവളുടെ ജീവിതം വചനം ജഡമായി തീർന്നതിനെ വഹിച്ച ഒരു ജീവിതമായി മാറുകയാണ്. നമ്മൾക്ക് അസാധ്യമായവ നമ്മളിൽ കൂടെ പ്രാവർത്തികമാക്കുക. എന്ന് വെച്ചാൽ എന്ത് ഫിസിക്കലിയാണ് മറിയുടെ ലൈഫ്, അതിനെ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാട്ടിത്തരുന്നത്. അപ്പോൾ ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ മാറ്റുമ്പോൾ, അതെൻ്റെ ഡെഡിക്കേഷനാക്കി ഞാൻ മാറ്റുമ്പോൾ, എന്നിൽ വചനം ജഡമായി തീരുകയാണ്. അപ്പോൾ എൻ്റെ ജഡം അല്ലെ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ ഈ മർത്യ ശരീരങ്ങൾ ഇനി പാപത്തിനെതിരാകുന്നതല്ല, ദൈവത്തിൻ്റെ കൈകളിൽ ഉതകുന്ന നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെടുക. അപ്പൊ എൻ്റെ ഈ ജഡം, ഈ ബലഹീന മൺപാത്രം, ഇതിനുള്ളിൽ ഉള്ള ദൈവത്തിൻ്റെ അമൂല്യനിധി, അതിനെക്കുറിച്ചുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം, ഈ ക്രിസ്മസിൻ്റെ കൊണ്ടാട്, യേശു കർത്താവിനോട് ചേർന്നുള്ള യാത്ര, ഏതെല്ലാം വിധത്തിൽ നമ്മൾ ഇതിനെ പറഞ്ഞാലും ഇത് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ചില സ്വയ താല്പര്യങ്ങളെ മാറ്റിവെക്കുവാനും ദൈവത്തിൻ്റെ ചില ഇഷ്ടങ്ങളെ എനിക്കായി ഏറ്റെടുക്കുവാനും അതിൽ കൂടെ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവിക രക്ഷണ്യ പ്രവർത്തനത്തിൽ ഒരു പങ്ക് ചേരലും എൻ്റെ ഈ യാത്രയുടെ ദൈവനിർദ്ദിഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ അർത്ഥപൂർണമായ ഒരു ക്രിസ്മസിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. കർത്താവ് എൻ്റെ ആത്മാവിനാണ് നമ്മെ ഓരോരുത്തരെയും അതിനായി ശക്തീകരിക്കുന്നതിലേക്കാൽ തൻ്റെ പുത്രനെല്ലാമത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായ ദൈവനെ സ്വീകരിക്കുന്നതാകുന്നു. ഒരു ക്രിസ്മസ് സീസണിലേക്ക് ഞങ്ങളെ പ്രവേശിച്ചിരിക്കുന്നുണ്ടാവും. ചരിത്രത്തിൽ ഇടപെട്ട് ചരിത്ര അനുഭവങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവകൃപയെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരെ ശുശ്രൂഷകളുടെ പങ്കാളികളായി തീരുവാൻ തക്കണ ബലഹീനരായ മനുഷ്യനെ വിളിച്ച് വേർതിരിക്കുന്നുണ്ടാവും. കർത്താവേ, വിളി മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പിച്ച ജീവൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വാഴുകളും ദൈവകൃപയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കൊണ്ട് വഴിതയ്ക്കണം എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കണം. ഉയരത്തിലെ അർത്ഥമില്ലാതെയുള്ള ക്രിസ്മസ് കൊണ്ടാടുകയല്ല, മറിച്ച് ആ യേശു പേദന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിനയാനന്ദമായ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ സ്തോത്രിയാകമായ അഭിഭാവന ഒരുക്കമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് പലപ്പോൾ ആഘോഷ തിരുനിരക്കുകളായി മാറി തീർന്നിട്ടുണ്ട്. ക്രിസ്മസ് പലപ്പോൾ കർത്താവെ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ അനുഭവങ്ങളിൽ നിന്ന് മാറിയുള്ള ധാരാളം ആഘോഷങ്ങൾ കർത്താവ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ പങ്കാളികളായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് പാൻഡമിക് സീസണില് ക്രിസ്മസിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ യേശു ക്രൈസ്തന്റെ സന്നിധിയിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ രക്ഷയ്ക്ക് മുഖാന്തരമെന്നുള്ള വലിയ ദർശനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി മുൻപോട്ട് വഴിനയിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. സർവ്വ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒന്ന് ന്യായിക്കുവാൻ തിരുമനസ്സായ
ഞങ്ങൾക്ക് രക്ഷ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അത് കർത്താവ് രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള രക്ഷ എന്നതുപോലെ തന്നെ ഞങ്ങളുടെ പാപ അനുഭവങ്ങളുള്ളവരെ വീണ്ടെടുക്കും. ആ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാകുന്നതല്ല. ഏറ്റവും അർത്ഥവത്തായി ഈ ക്രിസ്മസ് കൊണ്ടാടുവാനായി ഒരുങ്ങുവാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചന ഭഗവച പ്രിയപ്പെട്ട അച്ഛനായ സ്വാതൻ കുടുംബങ്ങളുടെ എൻ എസ് സൂക്ഷിലെ നീ വാഴത്തെ ആശ്വദിക്കുകയും ചെയ്യണമേ. ഇന്ന് ദേവാലയ ആരാധന ഫിസിക്കലായിട്ട് സംബന്ധിക്കുന്ന ഈ പ്രിയമക്കളെ ഓരോരുത്തരെയും എന്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭവനങ്ങളുടെ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ചു കൊള്ളണമേ. ക്രിസ്മസ് സർവ്വമാനവരാശിയുമുള്ളവരെ സന്തോഷത്തിന്റെ ദൂതാകുന്നുവല്ല. ഞങ്ങളുടെ മ്ലാനതകൾ മാറി, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറി, സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇടവരെ എല്ലാ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്കായി സ്വാതന്ത്ര്യം, യുവജനങ്ങൾക്കായി നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സവിശേഷമായി ഈ ദിവസങ്ങളിൽ രോഗത്തിന്റെ ഭാരങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, ആശുപത്രികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഭവനത്തിലായിരിക്കുന്ന ആളുകളുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. നിയന്ത്രിക്കയിൽ നീട്ടി നിന്റെ മക്കൾ കൂടുന്ന സൗഖ്യം ആശ്വാസവും പ്രദാനം ചെയ്യണം. ക്വാറന്റൈനിലാണെങ്കിലും നിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞങ്ങളെ ഒരു നാളത്തെ അനാഥനായി വിടുന്ന ദൈവമല്ല, മറിച്ച് ഞങ്ങളുടെ നാഥനും രക്ഷകനും പരിപാലകനുമായി നീ കൂടെ ഉണ്ടെന്നുള്ള വലിയ ദർശനത്തിനും അനുഭവത്തിനുമായി ഞങ്ങൾ അങ്ങനെ സ്വാഗതം ചെയ്യണം. അടുത്ത ദിവസങ്ങളെ ആരാധനകളൊക്കെ നിന്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ മാറി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു സുദിനത്തിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്നു. നീ കർത്താവിനെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഈ നാളുകൾ ഇടപെടണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തി വന്നിരിക്കണേ. സമയമിട്ടുമായി കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കണം. വീണ്ടും അടികളെ തന്നെ എന്റെ കരങ്ങളിൽ കേൾപ്പിക്കണം. കാണുമ്പോഴേ ചെറുകടിയിൽ മറച്ചു പരിപാലിക്കണം. ഇതെല്ലാം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കട്ടെ. ഇവിടെ കേൾക്കുമാറാകണമേ. ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കട്ടെ. ഈ ആരാധന ആശീർവാദം കഴിഞ്ഞ അല്പസമയം കൂടെ നിങ്ങളുടെ ഇരിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷ് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനൗൺസ് ചെയ്യുകയുണ്ടായത്. അടുത്ത ഞായറാഴ്ച ആരാധന സംബന്ധിക്കാവുന്ന അന്തേരി പ്രാർത്ഥന ഗ്രൂപ്പിലും വർസോവ പ്രാർത്ഥന ഗ്രൂപ്പിലും പെട്ട ആളുകളാവും. 5 ഞായറാഴ്ച കൊണ്ട് നമ്മുടെ പള്ളിയിലെ എല്ലാ പ്രാർത്ഥന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് പങ്കുചേരാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ അത്രയും ക്രമീകരണം ചെയ്യുന്നത്. നമ്മളുടെ പിന്നീടുള്ള അന്വേഷണത്തില് നിതിനച്ഛനെ വിശദാംശങ്ങൾ പറയും. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആ മെസ്സേജുകൾ അറിയിക്കുകയും ചെയ്യും. അടുത്ത ഞായറാഴ്ച അന്തേരി ഏരിയയിൽ വെർസോവ ഏരിയയിലുള്ള ആളുകൾക്കാണ് പങ്കുചേരാവുന്നത്. പങ്കുചേരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഏരിയ കമ്മിറ്റി മെമ്പേഴ്സിലൂടെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഏരിയയിൽ ആരൊക്കെ വരുന്നു എന്നുള്ള ലിസ്റ്റ്, ഈ പറഞ്ഞ അന്തേരി വെർസോവ ഏരിയ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ വരുന്നു എന്നുള്ളതിന്റെ ലിസ്റ്റ് അടുത്ത ഞായറാഴ്ച അടുത്ത വെള്ളിയാഴ്ച 4 മണിയോടുകൂടെ ബഹുമാനപ്പെട്ട നിതിനച്ഛനെ അറിയിക്കണം. ആ ലിസ്റ്റിന്റെ അനുസരിച്ചാണ് നമ്മൾ ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിരുന്നത്. കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ പാലിക്കണം. നമ്മുടെ ആരാധന കൊണ്ട് തുടരാനായിട്ട് അത് സഹായകമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ വിഘ്നം ഉണ്ടായ പ്രതിപക്ഷങ്ങൾ ഗവൺമെന്റ് നമ്മുടെ ആരാധന ക്രമീകരണങ്ങളിലുള്ള തടയാനും സാധ്യമുള്ളതുകൊണ്ട് ഈ കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ പാലിക്കണം. അന്തേരി വെർസോവ ഏരിയ ആളുകൾ നേരത്തെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി മെമ്പേഴ്സിനെ അറിയിക്കാം. ഏരിയ കമ്മിറ്റി മെമ്പേഴ്സ് വെള്ളിയാഴ്ച 4 മണിയോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളേണമേ. സഹായത്തിന് നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കേണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യം. നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ.
സിംഹാസനമാക്കുകയും കൈകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.